ദൈവമേ, സമയം ഒരുപാട് അയ്യന്മാരൊന്ന് കാണാൻ ഒരുത്തനും പറഞ്ഞല്ലേ ഇന്ന്. ആ ചേടാ, പണിക്ക് പോകാൻ വേണ്ടി സമയം ഒരുപാടായി. എന്നെ കൂടെ അങ്ങ് അപ്പുറത്ത് ഇറക്കോ. പണിക്ക് വേണോ? എന്താ പണിക്ക് പോകണം? ഞാൻ പണിക്കാൻ പോണത്. സമയം ഒരുപാടായമ്മാ. ശരി, നിങ്ങള് കേറട്ടാ. ആരായിരുന്നു ശമ്പളം? ചേട്ടാ, കൂട്ടി വെച്ചത് ഒരു ബൈക്ക് വാങ്ങിച്ചു കൊടുക്കും. അല്ലാതെ ഒരു ഹെൽമെറ്റും പൊക്കി പിടിച്ചുകൊണ്ട് റോഡ് സൈഡ് കയറുകൊണ്ട് വരണോടെ പോയവണ്ണം കൈ വാങ്ങിച്ച് ലിഫ്റ്റ്. ഇങ്ങനെ നിനക്ക് നാണം ഉണ്ടാടാ. ആരെങ്കിലും അത്യാവശ്യത്തിന് പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ ചാടിക്കായിരുന്നു ഉടനെ അങ്ങ് കൈ ആക്കി. അത്യാവശ്യം എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് വണ്ടി ഉയർത്തിട്ട് കേൾക്കുമ്പോൾ അണ്ണാ ലിഫ്റ്റ് വരും, എനിക്ക് അപ്പുറത്തിറങ്ങാൻ പറ്റുമോ, ഇപ്പുറത്തിറങ്ങാൻ പറ്റുമോ. ആണോ അല്ലേ? ഞാൻ വിചാരിച്ചു വേറെ എന്താ ഓപ്പിലേക്ക് വണ്ടി വൃത്തിയാണ്. ഹെൽമെറ്റ് വണ്ടി ഇല്ലല്ലോ, ഹെൽമെറ്റ് വാങ്ങിക്കാനുള്ള പൈസ ഉണ്ടോ? അതിങ്ങനെ ആരെങ്കിലും ലിഫ്റ്റ് അടിച്ച്, ആരെങ്കിലും ലിഫ്റ്റ് അടിച്ച് അവിടെ ഇറങ്ങാം അപ്പുറത്ത്. നിന്നെ പോലുള്ളവനെ ഇങ്ങനെ പറ്റിച്ചാലും നീയൊക്കെ പഠിക്കുള്ളൂ കേട്ടാ. വേഗം എപ്പോ പറ്റില്ല, പമ്പ് വരെ പോകാനുള്ള പെട്ടോളൂ. അതിന് ആരെ കണിയുണ്ടെന്ന് പറഞ്ഞു, ഈ പമ്പിന് പോകണം, കരക്കിലോട്ട് പോകണം. രണ്ടാകിന്റെ വായിരിക്കുന്ന വഴക്ക് മൊത്തം കേൾക്കാൻ മറ്റേ ദുഷ്ടന്റെ പ്രാക്ക് തന്നെ അവനെ കാറ്റിക്കൂടെ ഉണ്ടെങ്കിൽ തള്ളി എങ്ങനെ ചെയ്യായിരുന്നു. സ്കൂള് നമ്മുടെ അടുത്ത് എവിടെ പെട്ടെന്ന് ആറ്റി വെള്ളം വേണം, അതുപോലെ ഒഴിച്ചാൽ മതി. ആറ്റി വെള്ളം പോണോ? പമ്പ് എത്താൻ തീർന്നാണ് പെട്ടെന്ന് തീർന്നു. ഞാൻ നേരത്തെ ലിഫ്റ്റ് വായിച്ചോ, വലിയ താളം പെട്ടല്ല. അങ്ങനെ ഉരുട്ടിപ്പോയാ അപ്പുറത്ത് തന്നെ. മനുഷ്യനായ അല്പം ബോധം വേണോ? എല്ലാവർക്കും ഇതുപോലെ സാഹചര്യങ്ങൾ വരും. അല്ല, ഭയങ്കര ന്യായം മുടക്കം. ഒരു അവസ്ഥ എല്ലാവർക്കും പറ്റുമെന്നാ അഹങ്കരിച്ചല്ല. എന്നാൽ ഒരു ഇതുപോലെ കയറി കയറിയിട്ട് എന്റെ ബാക്കി ഇരുന്നോണ്ട് വന്നിട്ട് ബാക്കി വേടിച്ചു വെച്ചു വെക്കണം, ഞാൻ അറിഞ്ഞില്ല. അതുകൊണ്ട് പറഞ്ഞാണ്, എല്ലാരും ഒരുപോലെ അല്ല. നിങ്ങൾ എന്തായാലും പണിക്ക് പറഞ്ഞ എനിക്ക് മനസ്സിലായി. എന്നെ കൂടി സഹായിച്ച സമയത്ത് ഞാൻ ജോലി സ്ഥലത്ത് കൊണ്ടുവിടാം. നിങ്ങളുടെ കാര്യം നടക്കും, എന്റെ കാര്യം നടക്കും. അണ്ണാ, നീ ഇതാരോടും കാണിക്കരുത് കേട്ടാ. ഗതിയില്ലാത്തോണ്ടാണ് നിങ്ങളെ ബൈക്കിന് കൈ കാണിച്ചത്. ആ പറയും.